കേരള സ്റ്റോറി എന്ന സിനിമ കേരളത്തിലെ മതസൗഹാർദ്ദ അന്തരീക്ഷം തകർക്കാനുള്ള സംഘപരിവാർ ശ്രമത്തിന്റെ ഭാഗമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അരിക്കൊമ്പനെ പെരിയാർ വന്യജീവി സങ്കേതത്തിൽ തുറന്നുവിട്ടു. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനയുഗ ഓൺലൈൻ മോജന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. മെയ് 4 വരെ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും 30 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത്. കേരള സ്റ്റോറി എന്ന സിനിമ കേരളത്തിലെ മതസൗഹാർദ്ദ അന്തരീക്ഷം തകർക്കാനുള്ള സംഘപരിവാർ ശ്രമത്തിന്റെ ഭാഗമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഫേസ്ബുക്കിലൂടെയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. കേരളത്തിലെ മതസൗഹാർദ്ദ അന്തരീക്ഷം തകർക്കാനും വർഗീയതയുടെ വിഷവിത്തുകൾ വിതയ്ക്കാനുമാണ് സംഘപരിവാർ ശ്രമിക്കുന്നത്. വ്യാജ പ്രചരണങ്ങളിലൂടെ സമൂഹത്തിൽ അശാന്തി പരത്താനുള്ള വർഗീയ ശ്രമങ്ങൾക്കെതിരെ എല്ലാവരുടെയും ജാഗ്രത ഉണ്ടാകണമെന്ന് മുഖ്യമന്ത്രി കുറിപ്പിൽ പറഞ്ഞു. അടിസ്ഥാന വികസനങ്ങൾക്കും ക്ഷേമ പ്രവർത്തനങ്ങൾക്കുമൊപ്പം ജനങ്ങൾ പരിപാലിക്കുന്ന മികച്ച റോഡുകൾ പുരോഗതിക്ക് അനിവാര്യമെന്ന് തദ്ദേശ മന്ത്രി MB രാജേഷ്. സംസ്ഥാന വ്യാപകമായി പുനർനിർമ്മിച്ച 800 റോഡുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് മെറ്റത്തുപടി ഇട്ടോണം റോഡിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പ്രക്ഷോഭങ്ങളിൽ പൊതുമുതൽ നശിപ്പിക്കുന്നതിനെതിരെ കർശന നിർദ്ദേശങ്ങളുമായി സംസ്ഥാന പോലീസ് മേധാവിയുടെ സർക്കുലർ. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമാണ് സർക്കുലർ പുറത്തിറക്കിയത്. ആയുധങ്ങളുമായി പ്രക്ഷോഭത്തിലെത്തിയാൽ സംഘടനയുടെ നേതാക്കളെ ഉൾപ്പെടെ പിടികൂടും. അക്രമങ്ങളും വസ്തുവകകൾക്കും നാശനഷ്ടമുണ്ടാക്കുന്ന സമരമുണ്ടായാൽ അതിന് നേതൃത്വം നൽകുന്ന സംഘടനകളുടെ നേതാക്കളും ഭാരവാഹികളും 24 മണിക്കൂറിനുള്ളിൽ സംഭവം നടന്ന പരിധിയിലെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം എന്നിവയാണ് പ്രധാന നിർദ്ദേശങ്ങൾ. ചിന്നക്കരാലിൽ നിന്ന് ഏറെ പരിശ്രമത്തിനൊടുവിൽ പിടികൂടിയ കാട്ടാന അരിക്കൊമ്പനെ പെരിയാർ വന്യജീവി സങ്കേതത്തിൽ തുറന്നുവിട്ടു. കടുവാ സങ്കേതത്തിലെ ഉൾവനത്തിലാണ് ആനയെ തുറന്നുവിട്ടത്. ജനവാസ മേഖലയിൽ നിന്ന് 26 കിലോമീറ്റർ അകലെയാണ് ഈ പ്രദേശം. കഴിഞ്ഞ ദിവസം പുലർച്ചെ 2 മണിയോടെ സീനിയ റോഡ് വനമേഖലയിലെ മേതക്കാനത്ത് ആനയെ തുറന്നുവിട്ടിരുന്നു. പഞ്ചാബിലെ ലുധിയാനയിലെ ഫാക്ടറിയിലുണ്ടായ വാതക ചോർച്ചയിൽ 11 പേർക്ക് ദാരുണാന്ത്യം. മരിച്ചവരിൽ 3 പേർ കുട്ടികളാണ്. 11 പേർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതായും പോലീസ് അറിയിച്ചു. ഇന്ന് രാവിലെ 7:30ഓടെ ലുധിയാനയിലെ ഗിയാസ്പൂരിലാണ് സംഭവം. സംഭവസ്ഥലത്തിന്റെ 1 കിലോമീറ്റർ പരിധിയിൽ നിന്നും ആളുകളെ ഒഴിപ്പിച്ചു. പാലുൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ഫാക്ടറിയായ ഗോയൽ മിൽക്ക് പ്ലാന്റിലെ ശീതീകരണത്തിൽ നിന്നാണ് വാതക ചോർച്ച ഉണ്ടായത്. ബീഹാറിൽ ജാതീയത വ്യാപകമാകുന്നതായി സുപ്രീം കോടതി. ഭരണത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയത്തിലും ജാതീയതയുടെ വിളയാട്ടം രൂക്ഷമാണെന്നും ജാതി സെൻസസ് നിർത്തി വയ്ക്കാനുള്ള ഹർജി പട്ന ഹൈക്കോടതി പരിഗണിക്കണമെന്നും ജസ്റ്റിസ് MR ഷാ, JB പാർദിവാല എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു. ബീഹാറിൽ നടക്കുന്ന ജാതി സെൻസസ് നിർത്തിവെക്കണമെന്ന് ഹർജി പരിഗണിച്ച് കോടതി വിഷയത്തിൽ ഇടപെടുന്നില്ലെന്നും വിഷയം 3 ദിവസത്തിനുള്ളിൽ പരിഗണിക്കാൻ ഹൈക്കോടതിയോട് നിർദ്ദേശിച്ചു. കനത്ത മഴയിൽ ഹിമാചൽ പ്രദേശിൽ വ്യാപക മണ്ണിടിച്ചിൽ. ഹിമാചൽ പ്രദേശിലെ കിന്നൌർ ജില്ലയിലുണ്ടായ മണ്ണിടിച്ചിലിൽ ബാബാവാലിയിലെ കാഫ്നു യാംപ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന റോഡ് ഇടിഞ്ഞ് താഴ്ചയിലേക്ക് പതിച്ചു. മലയോരത്തെ വീതിയേറിയ റോഡിന്റെ ഒരു ഭാഗമാണ് അടർന്ന് താഴ്ചയിലേക്ക് പതിച്ചത്. റോഡിൽ വാഹനങ്ങളോ കാൽനട യാത്രക്കാരോ ഇല്ലാതിരുന്നതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ നിരവധി ഇടങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായിരുന്നു. ഉക്രൈന് റഷ്യ ആക്രമണം തുടങ്ങിയ ഘട്ടത്തിൽ താനൊരു പിസ്റ്റൾ കൈവശം വെക്കാറുണ്ടായിരുന്നുവെന്നും റഷ്യൻ സൈന്യം തന്റെ ഓഫീസിൽ പിടിച്ചെടുത്തിരുന്നെങ്കിൽ മരണം വരെ പോരാടുമായിരുന്നുവെന്നും വെളിപ്പെടുത്തി പ്രസിഡന്റ് സെലൻസ്കി. എങ്ങനെ വെടിവെക്കണമെന്ന് തനിക്കറിയാമെന്നും റഷ്യക്കാർ തന്നെ പിടികൂടിയാൽ അത് നാണക്കേടായിരിക്കുമെന്നും സെലൻസ്കി സ്വകാര്യ ചാനൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. സുഡാനിൽ സൈന്യവും അർദ്ധസൈന്യവും തമ്മിലുള്ള സംഘർഷം രൂക്ഷം. വിദേശ പൗരന്മാരെ ഒഴിപ്പിക്കാനായി പ്രഖ്യാപിച്ച വെടിനിർത്തൽ പരാജയപ്പെട്ടതോടെ തലസ്ഥാന നഗരമായ ഖാർതൂമിൽ മറ്റു പട്ടണങ്ങളിലും ആക്രമണം ശക്തമായി. വെടിനിർത്തൽ ഞായറാഴ്ച രാത്രി വരെ തുടരേണ്ടതായിരുന്നുവെങ്കിലും വ്യോമാക്രമണം ഉൾപ്പെടെ ശക്തി ആർജിച്ചിട്ടുണ്ട്. പല കെട്ടിടങ്ങളിലും തീപിടുത്തവും ഉണ്ടായി. ജനയുഗ ഓൺലൈൻ മോജോ ന്യൂസിൽ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.